ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മലയാളിക്കീസ്. അപ്പോൾ നമ്മളിത് ഇന്നലെ കഴിഞ്ഞ ദിവസം 10 ബാലൻസ് എപ്പിസോഡാണ്. എടാ, എങ്ങനെ ഇവിടെ നിന്ന് പോവോ? അടുത്ത എവിടെ നീ കട്ട പൊട്ടിച്ചു? ജെറിയുടെ ഷോപ്പിൽ നിന്ന് കുറെ പ്രിസ്മറിനൊക്കെ അടച്ചു മാറ്റിയില്ലേ? ഇതിപ്പോ എങ്ങടാണ്? നിനക്ക് പറഞ്ഞുതരാം. താണ്ടെ, ഈ ഐസ് പാത്ത് മാത്രമേ ഫോളോ ചെയ്യാവൂ, അവള് മനസ്സിലായ? എന്താ ഇത്? ബാക്കി എല്ലായിടത്തും ഐസ് എത്തിയിട്ടില്ല, അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല. ഇവിടെയൊക്കെ ഐസ് എത്തിയിട്ടുണ്ട്. ഇത് നേരെ പോകുന്നത് ഷോപ്പിംഗിന്റെയാണ്. നേരത്തെ പറഞ്ഞ റൂട്ട് ഓർമ്മയുണ്ട്, വഴി പെട്ടു വരുന്നത്. നീ ഇങ്ങോട്ട് വാ, നേരെ പോകുന്ന. ഇവിടെയൊക്കെ ബോർഡ് എഴുതിയിട്ടുണ്ട് കണ്ടോ, ATG ഗെയിമർ ബോർഡ്. ചത്തില്ല, പക്ഷെ അടിയുണ്ടു. മെന്നെ കട്ടവൻ, എന്റെ ലൈഫ് ഇത്രയും തീർത്തു. നിക്കറാ? എനിക്ക് നിക്കർ ഉടുപ്പൊന്നും ആര് തന്നില്ല. ഞാൻ ആകെ കൃഷി ചെയ്യാൻ വേണ്ടി മാത്രം കേറിയ, അതാണെങ്കിൽ ഒരു ഒന്നൊന്നര കൃഷി ആയിപ്പോയി. പിഗ്ലിൻസിന്റെ ഒച്ച കേട്ടില്ലോ? ഇതെന്താ ആർ ഡിയും ഇത്? ഭാഗ്യം മറ്റേ സാധനം കയ്യിലുണ്ടായിരുന്ന. ഞാൻ ചത്താ, ഒരെണ്ണൂടി എടുത്ത് കയ്യിൽ വെച്ചോട്ടേട്ട ഭാഗ്യം. ഇനി എന്തുകൊണ്ട് സാധനം ഇവിടെ നിന്ന് എടുക്കാനുള്ളേ? പിന്നെയും ഈ പോർട്ടലെ ആകെ കൺഫ്യൂഷൻ കേട്ടോ, എന്താണ് സംഭവം, എവിടെയാണെന്നുള്ളതൊന്ന് കറക്റ്റ് ആയിട്ടാണ്. ഇത് ഒരു തേങ്ങ. ഇത് ഹെവനാ? ഹെല്ലല്ലേ? ആക്കണമെങ്കിൽ ആക്കാം. താഴെ നാട്ടൊക്കെ സാധനം ഉണ്ടല്ലോ. ഈ ക്യാരറ്റൊന്നും കൃഷി ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ ഓൾറെഡി കർഷകരാണ്. എന്തുട്ടാണെങ്കിലും അവിടെ ക്യാരറ്റ് ഇടാൻ പറ്റില്ല. താഴേക്ക് അണ്ടർഗ്രൗണ്ട് ആണ് ഞങ്ങളുടെ വീട്. ഇത് എന്റെ ട്രേഡിംഗ് ഹാൾ ആണ്. ഓക്കേ, ഞാൻ നിനക്ക് നല്ല ആർമർ തരാം. എനിക്ക് മെൻഡ് ചെയ്തോട്ടെ, പൊട്ടി പോവാത്ത. ആ മെൻഡിങ്ങിന്റെ സാധനം ഇവിടെ ഇല്ലേ, എന്റെ ഇതും മെൻഡ് ചെയ്യാട്ടാ. എന്റെ എന്തൊട്ട് മെൻഡ് ചെയ്യുള്ളേ? ഇലക്ട്രി ഉണ്ട്. എന്തിരണടിക്കാണ്, എനിക്കൊന്നും കേട്ടില്ല. എന്തൊക്കെയോ അറിയണ്ട്. ഇപ്പൊ കേട്ടു. ഹലോ. ഇല്ല, ഒരു സെക്കൻഡ്, സർവർ ഏതാ കിടക്കണേ? സിംഗപ്പൂരാലോ. ആ നീന്താ, സുഖമായിക്കൊണ്ടിരിക്കുകയാണ് ഗെയിമർ ബോയ്. ഐസ് ഗെയിമർ ബോയ് എന്തൊക്കെയോ പിച്ചും പെയ്യും പറയണ്ടേ. എനിക്കൊരു കിണ്ടി മനസ്സിലാവുള്ള പട്ടിക്ക് ബോൺ കൊടുത്തു. ബോണും ഇല്ലല്ലോ. ആ പറ. ഞാൻ ഇതേ മേളിലുണ്ട്. എനിക്ക് വോയിസ് ബ്രേക്ക് ആയ കാരണം ഇതാ. എവിടെ ഇനി താഴേക്കാ? എത്ര നല്ലത് എന്റെ അമ്മൂ. ഇത് ട്രേഡിംഗ് ഹാളൊക്കെയാണോ? ഓ, ഈ ഡ്രാഗന്റെ തല എന്തിനാ? ഈ ഇവന്മാരുടെ അടുത്തൊന്ന് മിണ്ടാണ്ടിരിക്കാൻ പറയാമോ? എനിക്ക് താട്ടെ, എന്തെങ്കിലും എന്തെങ്കിലും അല്ലേ ഇടാനുള്ള ഉടുപ്പ് കേട്ടെ, മറ്റേ മെൻഡ് ചെയ്യാനുള്ള നിന്നാ. ഇലക്ട്ര ഞാൻ തന്നിട്ടോ. ബൂട്ടാ
ഓക്കെ, ഇത് മെൻഡിങ് ആണൊക്കെ. പ്രൊട്ടക്ഷൻ ഫൈവ് ഇല്ലേ, ഡെപ്ത് സ്ട്രൈഡ്. പ്രൊട്ടക്ഷൻ ഫൈവ് അല്ലല്ല, പ്രൊട്ടക്ഷൻ ഫോറാ. എന്ത്, എടുക്കാൻ പറ്റില്ല തലേന്ന്. അത് ദൂരാൻ പറ്റില്ല. ഊരാൻ പറ്റാത്ത സാധനം ഇട്ടേക്കണ എന്തിനാ? ഇനി നീ ജന്മത്തെ ആർമർ ഊരൂല. വേണ്ട, എനിക്കിവിടെ ആർമർ ഊരിന്റെ ആവശ്യം തന്നെ ഇല്ലല്ലോ. സൂപ്പർ മാർക്കറ്റ് പോലെ ഉണ്ടല്ലോ. റോഞ്ചറി, ഈ ഗെയിമർ പോയി എന്നെ ചതിച്ചു. എനിക്ക് ഊരാൻ പറ്റാത്ത ഹെൽമെറ്റ് വന്നു. വേണ്ട, ഇനി അവിടെ ചാവുമ്പോ പോട്ടെ. അതുവരെ എന്റെ തല പ്രൊട്ടക്ട് ചെയ്യും. മെൻഡിങ്ങിന് ഞാൻ സാധനം തന്നില്ല, ഇലക്ട്രോ അടിച്ചില്ലേ. ഇതെന്നിട്ട് ഇങ്ങനെ ചവറ് പോലെ ഇങ്ങനെ പെട്ടിയിടും വെച്ചാണ്. കച്ചവടം ഇവിടെ അല്ലല്ലേ, മുകളിലല്ലേ. എനിക്ക് ഇവ മര അലറിലേക്ക് തീരെ പിടിക്കല്ലോ കേട്ടോ. അപ്പൊ അടുത്ത ആളുണ്ടെങ്കിൽ അറിയാനും പറ്റില്ല. അതെവിടിയാ? ആംബിയന്റ് എൻവയോൺമെന്റ് ആണോ? ആ ഫ്രണ്ട്ലി ക്രീച്ചേഴ്സ്, അത് ഓഫ് ചെയ്ത് തരണോ? ആ ഇപ്പൊ അവന്റെ അലറിലില്ല. ഏമ്പക്കം പറഞ്ഞ അച്ഛൻ ഉണ്ട് കേട്ടോ. എന്തുട്ടിട്ടാ മെൻഡ് ചെയ്യാൻ പോണേ? അതല്ല, എന്ത് സാധനൊക്കെയാണ് കൊടുക്കാൻ പോണെന്ന്? ഫ്ലെയിം, ഇൻഫിനിറ്റി, നോക്കൗട്ടാ, നോക്ക് പാക്ക്, പവർ, പഞ്ച്, റെസ്പിറേഷൻ. എന്റെ അമ്മോ, ദേ പിന്നെ എവിടെ പോയാലും ഈ സാധനം മാത്രം. എക്സ്പി എന്റെ 21. എങ്ങനെ എനിക്കറിയാൻ പാടില്ല. ബാ ബാ, പറഞ്ഞുതരാം ബാ. എവിടെ കണ്ണാപ്പി? പാന്റും ഹെൽമെറ്റ് ജന്മത്ത് ഊരൂല. അതവിടെ കിടന്നോട്ടെ. ആൻവില്ലില് ബുക്ക് എടുത്തു പറഞ്ഞു. പറ്റൂല. ബുക്ക് ആദ്യം വെക്കട്ടെ. അത് ഇടാൻ പറ്റുമോ എന്ന് നോക്കിയിട്ടില്ല കേട്ടാ. ബുക്ക് ആദ്യമേ, പ്രോഡക്റ്റ് ആദ്യമേ വെച്ചിട്ട് ബുക്ക് പിന്നീട് വെച്ചാലും മതി. പ്രോഡക്റ്റ് എന്തൊരു സാധനം ഈ എലൈട്ര? എലൈട്ര കൈ ഊരടോ എലൈട്ര. ഞാൻ ഇത് വെച്ചേ. ചെസ് ചെസ് പ്ലേറ്റ് എന്തോ വാനിഷിങ് നടക്കുന്ന. അതൊന്ന് ഇത് ചെയ്താ മതി, ഡിസെൻജാൻഡ് ചെയ്തിട്ട് ചെയ്താ മതി. എൻചാന്റ്മെന്റ് ഇട്ടു. ഓ, ഒരു ബുക്ക് ഒരു പ്രാവശ്യം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഡ്രാഗൺ ചപ്പട്ടെ, തല കടിക്കണ്ടേ, മാന്തിക്കണേ. മാന്ത് മാന്ത് മാന്ത്. ഈ ഡ്രാഗന്റെ തല എവിടെ നട്ടിയേ? ഡ്രാഗനെ കൊല്ലുമ്പോ കിട്ടുവോ? ഡ്രാഗനെ കൊല്ലുമ്പോ കിട്ടുവല്ലേ, ലേറ്റർ എടുക്കാൻ പോകുമ്പോ കിട്ടും. ഓ മനസ്സിലായി. ഞാൻ പറട്ടെ, നിങ്ങക്ക് ഇത് വേണമെങ്കിൽ ഒരു കടയായിട്ടിടാർന്നു. ഇതേ നൈസ്, അതായത് എന്താ ഒരു ഷോപ്പിങ്ങിന്റെ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഞങ്ങളാണ് ബുക്ക് വിറ്റോണ്ടിരിക്കുന്നത് മിസ്റ്റർ. ശരി, എനിക്ക് ഒരു രണ്ടു മൂന്ന് ബുക്ക് കട്ട ഫ്രീ ആയിട്ട്. എന്താണ് ഗെയിമർ ബോയ്? വേണ്ട, ഗെയിമർ ബോയ്ക്ക് ഞാൻ പകരം ഞാൻ സാധനം തരാം. അവന് എലൈട്ര ഞാൻ കൊടുത്തു, ഇനി ബുക്കും കൂടെ. അന്നാ ഗെയിമർ ബോയ് എന്റെ റോഞ്ചറി എന്നായി. അവിടെ ബ്ലോക്ക് എന്തെങ്കിലും കുറഞ്ഞുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ. നീ പോയി നോക്കിക്കോ, ഞാൻ അങ്ങനെ അടിച്ചു മാറ്റും. ഗെയിമർ ബോയ് ആയോണ്ട് അയൺ ബൂട്ട്സ് ഒക്കെ കിടക്കണ്ടല്ലോ.
ഞാൻ ഒന്നൊരു തള്ളാട്ടോ എന്തോന്ന് ഒരു റെഡ് മഷ്റൂം എടുത്തോട്ടെ നിന്റെ പുറത്ത് വെച്ചിരുന്ന കോപ്പിനെ പ്രായം തോന്നുന്നു ഞാൻ വെട്ടി വന്നിട്ടുണ്ട് കോപ്പറിന് പ്രായോ അല്ല സത്യം പറഞ്ഞ കണ്ണാപ്പിക്ക് ഈ പണി കൊടുത്ത പോരെ ഈ മാപ്പ് എന്തിന്റെയാ ഈ മാപ്പ് എന്തിന്റെയാ മാപ്പ് എന്റെ ബേസിന്റെ നിങ്ങളുടെ നിങ്ങളുടെ വീട് ഏതാ അതാണിത് അതല്ല ഈ മാപ്പിൽ എവിടെയാന്ന് മാപ്പിൽ ഓക്കെ എനിക്കറിയാമല്ല ഞാൻ മാപ്പൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് സ്ലൈമാണോ അല്ലല്ല ഇങ്ങോട്ട് വാ എവിടെ ഇവനെ വന്നിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തേ എവിടെ ഇങ്ങോട്ട് ഈ അകത്തോട്ട് വാ മേളാണോ ആ ഇതിന് ഇവിടെ വന്നിട്ട് ഇവനെ ഇങ്ങനെ കാണിച്ചു കൊടുക്കും ഇവനെ എങ്ങനെ കാണിച്ചു കൊടുക്കാൻ ഇങ്ങനെ കാണിച്ചു കൊടു ബംബം ബംബം കാണിച്ചു കൊടു ബംബോ വേണ്ട വെട്ടി കിട്ടാനല്ലേ ഇല്ല വെട്ടി കിട്ടൂല അവന്റെ പേര് വായിച്ചിട്ട് കാണിച്ചു കൊടുക്കണേ പേര് പ്രതികാരമാണ് പേര് വായിച്ചിട്ട് പേരെവിടെ പേര് കാണുന്നില്ല അവന്റെ അവന്റെ മുഖത്തോട്ട് നോക്കിയാണ് സോംബിഫൈഡ് പൊട്ടറ്റോയാ നല്ലതാ പ്രതികാരമാണ് പ്രതികാരം കാണിച്ചു അല്ല എന്തിനെ ഇതിനെ കൊണ്ടുവിടെ ഇട്ടേ ഇതാണ് നമ്മുടെ വില്ലേജറിനെ ക്യൂർ ചെയ്യുന്ന ഐറ്റം ഓ ഈ ഇത് ഗ്ലാസ് ആണോ താഴെ ഇരിക്കുന്നത് മുകളിലിരിക്കുന്ന ഗ്ലാസ് ആണ് താഴെ ഇരിക്കുന്നത് ക്രാഫ്റ്റിംഗ് ടേബിൾ ആണ് ഓക്കേ ഡിജെ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്യാറില്ലേ ഇപ്പൊ തന്നെ ഇവിടെ ലാഗ് അടിച്ച് മരിക്കുന്നു ഞാൻ ഇനി ബേസ് ഞാൻ വേറൊരു സ്ഥലത്തോട്ടാ ഉണ്ടാക്കി വീട് ഇത്ര ഉള്ള മേളിലേക്ക് വേറെ സ്ഥലങ്ങളുണ്ടോ ഇത് എന്റെ ഫാം ഏരിയ ആണ് മിസ്റ്റർ ശരി അപ്പൊ വീട് എവിടെയാ ദേശാടരക്കിളിയല്ലേ ശരിയാട്ടോ ഇവിടെ നല്ല ലാഗ് അടിക്കുന്നുണ്ട് ലാഗ് അവിടെ കേട്ടെ എനിക്ക് ഇത് തന്നെ എനിക്ക് ഫയർ വർക്ക് തന്നെ റോക്കറ്റ് തന്നെ റോക്കറ്റ് തന്നെ ഓനോ ഇതെന്ത് സാധനം ഈ താഴെ കണ കാക്ടസ് ആണോ അത് കാറ്റസ് ഫാം ഒരെണ്ണം ഷുഗർ ക്യാൻ ഫാം തൊട്ടിപ്പുറത്തായിട്ട് ബ്രൗൺ ഡൈയുടെ ഫാം അതായത് ഗെയിമർ ബോയ്ക്ക് അതും വശമുണ്ടോ അതല്ലേ എല്ലാത്തിന്റെയും ഷോപ്പ് ഇട്ടേ നിങ്ങള് ചെങ്ങായിക്ക് പ്രാന്താണ് ബേസിൽ വിളിച്ചൊന്ന് കൊല്ലാൻ നോക്കാം ഇതെവിടെ റിപ്പോർട്ട് ചെയ്യാ അതായത് നമ്മളെ വിളിച്ചു വരുത്തി അബ്യൂസ് ചെയ്യണു അതിന് എവിടെ പോയി റിപ്പോർട്ട് ചെയ്യും ഓ ഇവിടെ ഫുൾ റെഡ് സോണോ അല്ലേ ഇത് എന്തിന്റെ കണക്ഷൻ പോയക്കണേ അല്ല റെഡ് സ്റ്റോൺ എയർപോർട്ടോ ഓനോ ഗൈസ് അടുത്ത ടൂറിനുള്ള കണ്ടന്റ് ഇത് കേട്ടെ ഇത് ഇത്ര സംഭവങ്ങളല്ല ഇത്ര സംഭവങ്ങളുള്ള ഇവിടെ ഞങ്ങള് എന്തോരെ ഏക്കർ സ്ഥലത്ത് ആ ഫാമൊക്കെ ഉണ്ടാക്കി എടുത്തതെന്ന് അറിയോ വേണ്ട കാക്ടസ് എനിക്ക് എനിക്കറിയാം വേണ്ട ഗോൾഡിന് ഫാമോ അപ്പൊ അതെങ്ങനെ ഉണ്ടാവും ഒരിക്കലും കോപ്പർ ഉണക്കാൻ വെക്കില്ല പേടിക്കണ്ട ദൂരെയാണോ ആ ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ഗ്ലൈഡ് ചെയ്താൽ മതി ഗ്ലൈഡ് ചെയ്താൽ മതി ഫയർ വർക്ക് ഉപയോഗിക്കണ്ട താഴത്തേക്ക് ഗ്ലൈഡ് ചെയ്യും ഇത് എന്തിലോട്ട് പോണല്ലേ സോറി അപ്പൊ ഈ നെതറും എൻ്റെ തമ്മിൽ എന്താ വ്യത്യാസം നെതർ ചുമന്നിരിക്കും എൻ്റെ
ടോട്ടലി കൺഫ്യൂസ്. ഇതുണ്ടാക്കിയപ്പോ ഞാനുണ്ടായിരുന്നു. അയ്ശേരി നിങ്ങൾ ഉണ്ടാക്കിയത് തന്നെ നിങ്ങൾ തന്നെ പൊട്ടിക്കാണ്. റാൻഡാണ് അന്നാ പിന്നെ പൊട്ടിക്കില്ലേ. എല്ലാം പൊട്ടിച്ചു. ഫ്ലഷ് എടുത്തോണ്ട് വേണ്ട, വേണമെങ്കിൽ വന്ന് എടുക്കട്ടെ. എന്തായാലും ഗോൾഡൻ ട്രെയിന് ചുമ്മാ കിട്ടുവോ? അതാ ഞാനും അതാ നൈസ് ആയിട്ട് വെട്ടിക്കൊണ്ടിരുന്നു. ഇവിടെ നഡ്ഗെറ്റ് മാത്രമേ ഉള്ളല്ലോ. നഡ്ഗെറ്റ് ഇതിന്റെ ബ്ലോക്ക് ഇരിപ്പുണ്ടടാ. ജിബി എടുത്തോണ്ട് ഗെയിമർ റാൻഡത്തിനോട് പറയാണ്ട് പൊട്ടിച്ചളഞ്ഞ് വളരെ മോശമായി പോയി. അല്ല അത് ഇനി നിങ്ങളെ കാണുമ്പോ പറയാനിരിക്കാണെങ്കിലോ. വേണ്ട, അങ്ങനെ പറയണ്ട, ഇതെല്ലാം വെട്ടിക്കളാണ്. ഒരു വണ്ടി ഞാൻ ഇവിടെ ഒരു മെച്ചം മുട്ട എടുത്തുകൊണ്ട് പോയാ. ടാർഗറ്റ് നോട്ട്ബുക്ക് ലിവർ ഒബ്സർവർ അല്ല ഞാൻ പറയട്ടെ. ഇത് ബെഡ് പറഞ്ഞെടുത്തേക്കട്ടെ. ഇവിടെ ബെഡ് ഇട്ടൊന്നും കിടന്നളയല്ലേ എന്റെ പൊന്ന് കണ്ണാപ്പി. ബോട്ടിലോ എൻചാന്റിംഗ് ഒക്കെ കിടക്കണ്ടല്ലോ. അത് നിങ്ങൾക്കുള്ളതാണ്, അത് നിങ്ങളുടെ പൈസ. ഓക്കെ, അല്ല ഇത് എന്താ സംഭവം ഉണ്ടാക്കിട്ടാണ്? ഇത് റാൻഡത്തിന്റെ ഷോ. അല്ല ഇത് അയൺ ഫാം അല്ലടാ. അയൺ ഫാം അപ്പുറല്ലേ. ഇതാണ് എക്സ് പി ബോട്ടിൽ കട അവന്റെ. മൊത്തം ലൈറ്റ് ആയി ഉണ്ടോ? എന്തോ നാടേ, ഇതിപ്പോ എനിക്ക് തന്നെ വട്ടാവുന്നത്. അത് ഞാൻ എടുത്തിട്ടുണ്ട് കയ്യിൽ. ഫോർ വൺ ഹവർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു മണിക്കൂർ ഇവിടെ AFK അതിന്റെ ടോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ ഗോൾഡ് കിട്ടും. അതിന് ഒരു ഡയമണ്ട് എത്ര എണ്ണം കിട്ടും? ഒരു മണിക്കൂർ, ഒരു മണിക്കൂർ നീ നിക്കുമ്പോ 6-7 സ്റ്റാക്ക് കിട്ടും. അല്ലെങ്കിൽ വേണേ 15 ബ്ലോക്കിന് ഒരു ഡയമണ്ട് വന്നു കഴിഞ്ഞാൽ കടയിൽ മേടിക്കുകയും ചെയ്യും. അതപ്പോ AFK നിക്കണ്ട. ഒന്നെങ്കിൽ ഒരു മണിക്കൂർ AFK നിന്നിട്ട് ഇത്രയും സ്റ്റാക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് വേണമെങ്കിൽ പൈസ വന്നിട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കാം. ഇതിന്റെ എക്സ്ട്രാ ഡയമണ്ട് ഗോൾഡ് ഉണ്ടെങ്കിൽ അവിടെ കടയിൽ കൊണ്ടു വെച്ചോട്ടോ. ജിബി എന്നെ തിരിച്ചു വീട്ടിൽ കൊണ്ടാക്ക ഗെയിമർ ബോയ്. വീടിന് മേളിൽ വരെ പൊട്ടിച്ചുകൊണ്ടുപോണേ ചുറ്റാനുള്ള സാധനം സെറ്റ് ചെയ്താലോ. അത് അതിന്റെ ഉള്ളിൽ ഗോൾഡ് ഒന്നും ഇല്ലല്ലോ. വേണമെങ്കിൽ മാനുവലി വന്നതായിരിക്കും. മേളിലേക്കുള്ള സംഭവം അത് അയൺ ഫാം. അയൺ 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 ബാബോ അത് അവിടെ പറക്കുമ്പോ സൂക്ഷിച്ചിട്ടോ. കൊറേ കഴിഞ്ഞ അപ്പുറത്ത് എത്തുമ്പോ അണ്ണന്മാര് വന്ന് വെട്ടിട്ട് കൊറേ ഉണ്ട് അവിടെ. നടുക്ക് വില്ലേജർ ഇരിപ്പുണ്ട്. വില്ലേജറിനെ മറ്റേ ജോംബി ഇപ്പുറത്തേക്ക് കടിക്കാൻ നോക്കുമ്പോഴത്തേക്കും ഗോളം മണ്ടയിൽ സ്പോൺ ആവും. ആട്ടി പോർട്ടലിക്കട കയറി നിങ്ങളുടെ വീട്ടിലപ്പുറത്ത് എത്തും. പോർട്ടലിക്കട കയറിക്കതേ, ഇത് കയറിക്കോ നിങ്ങളുടെ വീട്ടിലേക്കുള്ള. ആണോ? എന്നാ ശരി ഗെയിമർ ബോയ്, ബൈ ബൈ. എന്റെ വീട്ടിൽ എന്തൊക്കെയാ ഉള്ളത് നോക്കട്ടെ. അവിടെ പൂഞ്ചേരി ഞങ്ങളുടെ വീട്ടിൽ വന്നായിരുന്നോ? നെയ്യ ആ മേളിലുള്ള ആ ഇതാണ് ഞങ്ങളുടെ വീട്.
മതിക്കാച്ചി ഫാം അത് ഈ ഫാം ഇനി കുറച്ചുകൂടി വലുതാക്കാനിരിക്കുന്നുണ്ട്. കാരണം ഓൺലൈൻ ഡെലിവറി തുടങ്ങിയപ്പോ എല്ലാവർക്കും ഫുഡൊക്കെ വേണമല്ലോ. ഇതിനെയാണ് നിങ്ങൾ ഫാം എന്ന് വിളിച്ചേക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു ദിവസം എന്റെ വീട്ടിലേക്ക് വാ. പിന്നെ ഒരു കാര്യം കേട്ടാ, കണ്ണാപ്പി എപ്പോഴും മറ്റേ തോട്ടം മേടിച്ച് കയ്യിൽ വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ. കണ്ണാപ്പി ആയതുകൊണ്ട് തന്നെ നേരത്തെ എങ്ങനെയാണ് ചത്തത്? അത് നേരെ പറഞ്ഞു മുഖം ചെന്നിട്ട് അത് നേരെ ഞാൻ ഭിത്തിയിലിടിച്ചൊക്കെ ചത്തടേ. ഞാൻ പറഞ്ഞ റോക്കറ്റ് യൂസ് ചെയ്യലാന്ന്. അപ്പൊ ഈ ചങ്ങായി റോക്കറ്റ് അടിച്ചു വരാൻ പറഞ്ഞു. നൂബ്സ് ഇത് വിൽക്കുന്നുണ്ടല്ലോ തോട്ടം, ഒരു ഡയമണ്ടേ ഉള്ളൂ, ഒരു തോട്ടം ഓഫ് ഡൈങ്ങിന. അപ്പൊ അത് പോയി കൂടെ കൂടെ ഒരു ഷെൽക്കറൊക്കെ അങ്ങ് മേടിച്ചു വെച്ചോ. പക്ഷെ ഡയമണ്ട് വേണ്ടേ? അത് വേണ്ടി വരും നോക്കട്ടെ. അതാണ് പറഞ്ഞ വല്ല വല്ല കൊറിയർ സർവീസും ചെയ്യും. ഞാൻ പറഞ്ഞത് അതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിന്നോട് പറഞ്ഞ അവിടെ നമുക്ക് ഒരു ഒരു ഇതും കൂടെ ഇവിടെ അങ്ങോട്ട് പണിയാൻ. അത് ഞാൻ കേറി വാരി മതിയല്ലോ. പക്ഷെ അപ്പുറത്തും കിട്ടുവടേ സെയിം തന്നെ. ഞങ്ങടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയൊരു ഉണ്ട്. ഇവിടെ റാൻഡം വേറെ ഏതാണ്ടൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ അവിടത്തെ കോർഡിനേറ്റ്സ് കറക്റ്റ് ചെയ്തിട്ട് അവൻ പോർട്ടലിൽ ലിങ്ക് ചെയ്യിപ്പിക്കണം. അപ്പൊ ഗെയിമർ പോയി എന്റെ വീട്ടിലോട്ട്. ഞാൻ അടുത്ത ദിവസം വരാം, നോക്കട്ടെ ലീവ് ഉണ്ടോ എന്ന് നോക്കട്ടെ. നല്ലത് ഞാനത് റാൻഡത്തിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും മൊത്തം പൊട്ടിച്ചളഞ്ഞ്. നിങ്ങൾ എനിക്ക് ഒരു 5 ഡയമണ്ട് തന്നിട്ടാണ് അതൊക്കെ എടുക്കണെങ്കിൽ പിന്നെ കുഴപ്പമുണ്ടായില്ല. ഇത് പക്ഷെ അത് നിങ്ങള് റാൻഡത്തിന് വിളിച്ചു വരുത്തി ചോദിക്കണോ? ഇതൊരുമാതിരി ലജ്ജാവഹം ലജ്ജാവഹം. എന്തായാലും വളരെ മോശമായി റാൻഡിന് സെഡ് ആവുന്നുണ്ട്. ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. എന്റെ ബെഡ് എന്ത് ഇവിടെ ഉണ്ടായാലും ബെഡ് അടിച്ചിട്ടേ. ഞാൻ ഗെയിമർ ബോയുടെ അവിടെ എങ്ങനെ ബെഡ് അടിച്ചിട്ടാണ്. ഓക്കെ മഞ്ഞ ബെഡ്. അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് വിചാരിക്കുന്നത്. അപ്പൊ കെമിക്സിൽ നമ്മൾ ഇനി ആക്റ്റീവ് ആവാനായിട്ട് വിചാരിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഗ്രൈൻഡിങ് കുറച്ചും കൂടിയും ചെയ്യണം, അതുപോലെ ഗ്രൈൻഡിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യണേ എന്നുള്ളതൊക്കെ പഠിക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഒന്ന് ആക്റ്റീവ് ആവാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വീഡിയോ സപ്പോർട്ട് ചെയ്യല്ലോ എന്നുള്ള വീഡിയോക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കാം. പിന്നെ ഞാൻ വീണ്ടും പറയണം, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു അൺബോക്സിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ആർക്കെങ്കിലും ആ പ്രൊഡക്റ്റ് മേടിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും അതിൻ്റെ കൂപ്പൺ കോഡ് അതുപോലെ നിങ്ങൾക്ക് ഇത്ര ശതമാനം ഓഫറിലൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ നമ്മൾ ആ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ മൈൻഡ് പേയാണ്. അടുത്ത ദിവസം കാണാൻ ഗൈസ് എല്ലാവർക്കും ബൈ. എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ്.